നീ അങ്ങോട്ട് നോക്കി. ഒരു കോൺഷ്യസ്നെസ് ഇല്ലേ, അവകർഷണ ബോധം. ആ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഗോപിക ഇനി മുമ്പോട്ടുള്ള ഈ ഒരു ജേർണിയിൽ ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, പുള്ളിക്കാരിക്ക് വോയിസ് ഉണ്ട്, അത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അവകാശന ബോധം എന്നാണ് മലയാള അർത്ഥം പറയുമ്പോ ഏത് രീതിയിൽ ആരെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഒരു ഒറ്റ ചേമ്പ് അങ്ങ് വെച്ചിരുന്നു കേട്ടോ, പെണ്ണിന്റെ ഇത്തിരി കൂടുന്നുണ്ട് നേളിപ്പ്. അവകാശന ബോധം എന്ന് പറയുന്നത് വരുമ്പോ വലിയ അർത്ഥമാണ് അതിന്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. ഉൾക്കണ്ട ഏത് സമയങ്ങളിൽ ഏത് സ്ഥലങ്ങളിൽ തോന്നി, അതാണ് പലപ്പോഴും തോന്നി എനിക്ക്. രണ്ടര മണിക്ക് 2:36 ഇതൊന്നും ടി വിയിൽ വരത്തില്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള കാര്യം നിങ്ങൾ പറയാ, ഗോപിക ബാക്കി 15 പേരെ ഉൾപ്പെടുത്തണം എന്നില്ല, നിങ്ങൾ തമ്മിലുള്ള നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മാത്രം മതി. ഇതിന്റെ പ്രത്യേകിച്ച് അർത്ഥമില്ല. ഒരു കാര്യം ചെയ്യുമ്പോ എന്റെ മേത്ത് പിടിക്കില്ല, എനിക്ക് ദേഷ്യം വരും. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. ഇതൊന്നും ടി വിയിൽ വരത്തില്ലല്ലോ. നീ ആരടാ എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. ഇത് കഴിഞ്ഞു ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസൻ അല്ല. അൽ കമലാസൻ. നിന്റെ കയ്യിൽ ഇരിപ്പിതാണെങ്കിൽ അവരെ ശരിക്കും ചില്ലിട്ട് വെക്കേണ്ടി വരും. ഇവിടെ ബോധ്യപ്പെടുത്താണ്ട് ചില കാര്യങ്ങളുണ്ട്, ജനങ്ങൾ കാണും കാണും പറഞ്ഞോണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. എനിക്ക് ചിലത് ഇവിടെ ബോധ്യപ്പെടുത്തിയാലേ എനിക്ക് മുന്നോട്ടുള്ള യാത്ര പോകാൻ പറ്റുള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നു. ഒത്തിരി വേലയുള്ള സാധനമാണ്. അത് നിനക്ക് തോന്നി എവിടെയാണ്? അപ്പൊ എനിക്ക് തിരുത്താലോ. അങ്ങനെ ചോദിച്ച സമയത്ത് അവിടെ ഇരുന്ന് കുറച്ച് പേര് കോമഡി അടിച്ചു. ഇവിടെ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ അവിടെ അങ്ങനെ ചെയ്താൽ ഞാൻ ദേഷ്യപ്പെടണോ വേണ്ടിയോ? വേറെ എന്തോ ചുറ്റിക്കളി ഉണ്ട്, എനിക്ക് കുറച്ച് ദിവസമായിട്ട് അത് ഫീൽ ചെയ്യുന്നു. പക്ഷെ നീ എന്നോടല്ലേ ദേഷ്യപ്പെട്ടു? നിന്നോടല്ല ഞാൻ ദേഷ്യപ്പെട്ടു, അവിടെ ഇടുന്ന ബാക്കിയുള്ളവരെയാണ്. പക്ഷെ അവര് കറക്കി പെറിച്ച് നിന്റെ തലയിലേക്ക് ആക്കിയതാ. നിങ്ങളൊക്കെ ഓരോ മേഖലയിൽ കഴിവ് തെളിയിച്ചു വന്നവരാണ്. സംഭവിച്ചിട്ടില്ലല്ലോ അവകാശന ബോധം. സീരിയസ്ലി നിങ്ങൾക്ക് അത് അറിയാൻ പറ്റൂല. എന്താണ് അവകാശബോധത്തിന്റെ അർത്ഥം? എനിക്ക് ഭയങ്കരായിട്ട് കാര്യമില്ലെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ നോക്കിയിട്ട് നിനക്ക് അപകർഷതാ ബോധം എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, ആ കുട്ടി അറിഞ്ഞുകൂടാത്ത ഒരു വാക്ക് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നമുക്ക്. വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ.